ഫുട്ബോൾ ലോകത്തെ കഴിഞ്ഞ ട്രാൻസ്ഫർ വിപണിയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കൈമാറ്റം നടന്നത് ബാഴ്സലോണയും പി എസ് ജിയും തമ്മിലായിരുന്നു. സൂപ്പർ താരം ലയണൽ മെസ്സിയെ വിട്ടുകൊടുക്കാൻ ബാഴ്സലോണ തയ്യാറാവുകയും മെസ്സി പി എസ് ജിയിലേക്ക് പോവുകയൊക്കെ ചെയ്തു. ഇതിനുശേഷം ബാഴ്സലോണയുടെ അവസ്ഥ വളരെ മോശമാണ്. സ്പാനിഷ് ലീഗിൽ വിജയങ്ങളൊക്കെ തന്നെ അവർക്ക് അകന്നു നിൽക്കുകയാണ്. സമനിലകളാണ് കൂടുതൽ. പരാജയങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ പോലും പോയിന്റ് പട്ടികയിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. നിലവിൽ സ്പാനിഷ് ലീഗിനെ കണക്കെടുത്താൽ പോലും പോയിന്റ് പട്ടികയിൽ 7-ാം സ്ഥാനത്ത് മാത്രമാണ് ബാഴ്സലോണ. നല്ല ഒരു പ്രകടനം നടത്താൻ പറ്റുന്ന താരങ്ങൾ ടീമിലില്ല എന്ന പരാതി ബാഴ്സലോണ ആരാധകർക്കുണ്ട്. ടീമിൽ നിലവിലുള്ള യുവതാരങ്ങളെ ശക്തരാക്കി മാറ്റി വരുന്ന സീസണുകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുക എന്നതാണ് ബാഴ്സലോണയുടെ ലക്ഷ്യം എന്നാണ് മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. ഇത് പറയാൻ പ്രധാന കാരണം സാമ്പത്തിക പരാധീനതകൾ തന്നെയാണ്. കൂടുതൽ താരങ്ങളെ വലിയ കാശ് മുടക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലല്ല ബാഴ്സലോണ എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മെസ്സിയെ പോലും നിലനിർത്താൻ അവർക്ക് സാധിക്കാതെ പോയത്. ഇവിടെയാണ് ആൻസു ഫാത്തി എന്ന് പറയുന്ന പേരിന്റെ പ്രസക്തി ഏറുന്നത്. ലയണൽ മെസ്സിയും ആൻസു ഫാത്തിയും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട്. ലയണൽ മെസ്സി ആണെങ്കിലും ശരി, ആൻസു ഫാത്തി ആണെങ്കിലും ശരി, ഒരുപോലെ ബാഴ്സലോണയുടെ യൂത്ത് അക്കാദമിയിൽ കളിച്ച് വളർന്നവരാണ്. യൂത്ത് അക്കാദമിയിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മെസ്സിയാണെങ്കിലും ഫാറ്റിയാണെങ്കിലും സീനിയർ ടീമിലേക്ക് എടുത്തത്. നിലവിൽ 15 ഗോളുകൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി നേടിയ താരമാണ് ഫാറ്റി. ഇതിൽ എടുത്തു പറയേണ്ടത് ചാമ്പ്യൻസ് ലീഗിലും അതുപോലെ ബാഴ്സലോണയ്ക്ക് വേണ്ടിയും ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമായിരുന്നു ഫാറ്റി. ഈ ഒരു നേട്ടമൊക്കെ ഫാറ്റിക്ക് സ്വന്തമാണ്. ഇടയ്ക്ക് പരിക്കിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം കളിയിൽ നിന്ന് ഇടയ്ക്ക് വിട്ടുനിന്നെങ്കിലും ഇപ്പോൾ വീണ്ടും ബാഴ്സലോണയ്ക്ക് വേണ്ടി ബൂട്ട് അണിഞ്ഞിട്ടുണ്ട് ഫാറ്റി. ഏറ്റവും പ്രധാനപ്പെട്ടത് മെസ്സി പോയതിനു ശേഷം മെസ്സിയുടെ ആ ഇതിഹാസ ജേഴ്സി നമ്പറായ 10 ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആൻസു ഫാറ്റിയാണ്. മെസ്സിയുടെ പകരക്കാരൻ എന്നതിൽ നിന്ന് ബാഴ്സലോണയുടെ പുതിയ മെസ്സിയായി മാറുമ്പോൾ ഫാറ്റി എന്നാണ് അറിയാനുള്ളത്. ബാഴ്സലോണ ഫാറ്റിയെ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു വാർത്ത. 6 വർഷത്തേക്കാണ് ആൻസു ഫാറ്റിയുടെ കരാർ ബാഴ്സലോണ നീക്കിയിരിക്കുന്നത്. അതായത് 2027 വരെ ആൻസു ഫാറ്റി ബാഴ്സലോണയിൽ തന്നെ തുടരും. ഇനി ബാഴ്സലോണ വിട്ടു പോകണമെങ്കിൽ വച്ചിരിക്കുന്ന റിലീസിംഗ് ക്ലോസ് മറ്റൊരു റെക്കോർഡ് തുകയാണ്. ഏകദേശം 8,700 കോടി രൂപ ബാഴ്സലോണയ്ക്ക് നൽകിയാൽ മാത്രമേ, റിലീസിംഗ് ക്ലോസായി നൽകിയാൽ മാത്രമേ ആൻസു ഫാറ്റിയെ വിട്ടുകൊടുക്കുകയുള്ളൂ. അത്രയ്ക്ക് പ്രാധാന്യത്തോടു കൂടി ക്ലബിന്റെ ഒരു താരമായി ആൻസു ഫാറ്റിയെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ക്ലബിന്റെ ലക്ഷ്യമെന്ന് ഇതിൽ നിന്ന് വ്യക്തം. 6 വർഷം കൂടി കഴിയുമ്പോൾ ആൻസു ഫാറ്റിക്ക് 24 വയസ്സ് മാത്രമേ ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയോ വർഷത്തെ കരിയർ ആൻസു ഫാറ്റിക്ക് ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലബിന് വേണ്ടിയിട്ട് യുവതാരങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന് ടീമിനുള്ളിൽ തന്നെ ട്രെയിൻ ചെയ്തെടുത്ത് ടീമിന്റെ അവിഭാജ്യ ഘടകങ്ങളാക്കി മാറ്റി വന്ന ബാഴ്സലോണയുടെ പുതിയ പദ്ധതിക്ക് ഏറ്റവും മുന്നണി പോരാളിയെ മാറാൻ പോകുന്ന ആൻസു ഫാറ്റി തന്നെയാകും. അതുകൊണ്ട് തന്നെ ഒരുപാട് കാശ് മുടക്കി പുതിയ താരങ്ങളെ കൊണ്ടുവരിക എന്നത് വഴി ഭീമമായ ഉണ്ടാകുന്ന ചെലവ് കുറയ്ക്കാൻ ബാഴ്സലോണയ്ക്ക് സാധിക്കും. ഇതൊക്കെ തന്നെയാണ് ലക്ഷ്യം. അതേസമയത്ത് ആൻസു ഫാറ്റിക്ക് കൃത്യമായ പിന്തുണ കൊടുക്കാൻ വേണ്ടി കൂടുതൽ താരങ്ങൾ ക്ലബിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിലവിലെ ക്ലബിലെ കളിക്കുന്ന താരങ്ങൾ തന്നെ നന്നായി പ്രകടനം നടത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ വിജയം നേടിയത് ബാഴ്സലോണയ്ക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. സ്പാനിഷ് ലീഗിലും തുടർച്ചയായ വിജയങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആദ്യം 4 ലെങ്കിലും ഉൾപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ തിരിച്ചടിയാവും ബാഴ്സലോണയെ സംബന്ധിച്ച്. നിലവിൽ തന്നെ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉയരുന്ന ടീം പ്രകടനത്തിലും പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ആരാധകർ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നറിയില്ല. നേരത്തെ തന്നെ ലയണൽ മെസ്സിയെ ക്ലബിൽ നിന്ന് വിടാനുള്ള തീരുമാനത്തിനെതിരെ ആരാധകരൊക്കെ തന്നെ വലിയ പ്രതിഷേധം അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആരാധകരുടെ പ്രതിഷേധം തണുപ്പിക്കാനെങ്കിലും ക്ലബിന്റെ നല്ല പ്രകടനങ്ങൾ വരുന്ന മത്സരങ്ങൾ കാഴ്ചവെക്കേണ്ടതായിട്ട് വരും. ആൻസു ഫാറ്റിയെ മുന്നിൽ നിർത്തി തന്നെ ഈ പോരാട്ടങ്ങൾ നയിക്കാനാണ് ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ തീരുമാനം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalamnewsamayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.